താർ മരുഭൂമിയിലെ കൊടും ചൂടിലും കാശ്മീരിലെ കൊടും തണുപ്പിലും ബംഗാളിലെ ചതുപ്പിലും പഞ്ചാബിലെ സമതലങ്ങളിലും ഒരുപോലെ കാലിടറാതെ വർഷം മുഴുവൻ കർമ്മനിരതരായിരിക്കുന്ന ഭാരതത്തിന്റെ അർദ്ധസൈനിക വിഭാഗമാണ് ബി എസ് എഫ് അഥവാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. सच्चे सपूत को दहके प्रवाल को नमन है तुमको है भारत के वीर हे भारत के वीर हे भारत के वीर इतिहास से आज से दुनिया के आगाज से गूंजा है धरती प्रधानमायुम പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നതിനായി പ്രത്യേകമായി രൂപീകരിച്ച സേനയാണ് ബി എസ് എഫ്. ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നടന്ന രണ്ടാമത്തെ യുദ്ധത്തിനൊടുവിൽ 1965 ബി എസ് എഫിന്റെ സ്ഥാപനം. അതുവരെ പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിച്ചിരുന്ന സംസ്ഥാന പോലീസ് വിഭാഗങ്ങളെ മാറ്റി പകരം അതിർത്തി സുരക്ഷയ്ക്കു വേണ്ടി സൃഷ്ടിച്ച സേനയാണ് ബി എസ് എഫ്. 1965 മധ്യപാദത്തിൽ ജമ്മുകാശ്മീർ പിടിച്ചെടുക്കാനായി പാകിസ്ഥാൻ നടത്തിയ സൈനിക ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ജിബ്രാൾട്ടർ. എന്നത്തെയും പോലെ യുദ്ധത്തിന്റെ അവസാനം പാകിസ്ഥാൻ തോറ്റു. എങ്കിലും ഐക്യരാഷ്ട്രസഭ മുൻകൈയെടുത്ത് ഇരു രാജ്യങ്ങളെയും കൊണ്ട് ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെപ്പിച്ചു. സോവിയറ്റ് റഷ്യയിലെ താഷ്കണ്ടിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അയൂബ് ഖാനും തമ്മിൽ ഒരു സമാധാന കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. അതേ വർഷം December 1 ശ്രീ കെ എഫ് റസ്തംജിയുടെ നേതൃത്വത്തിൽ ഡൽഹി ആസ്ഥാനമായി ബി എസ് എഫ് എന്ന അതിർത്തി രക്ഷാസേന ഔദ്യോഗികമായി നിലവിൽ വന്നു. സ്ഥാപിതമായി 6 പിന്നിട്ടപ്പോൾ തന്നെ ഭാരത ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ യുദ്ധങ്ങളിലൊന്നായ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ബി എസ് എഫ് സജീവമായി പങ്കെടുത്തു. അതിനുശേഷം 1980 നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ, ഐ എസ് ഐ പിന്തുണയോടെ വന്ന ഖാലിസ്ഥാൻ ഭീകരന്മാർക്കെതിരായ പോരാട്ടം, കാശ്മീരിലെ ഭീകരർക്കെതിരായ പോരാട്ടം, ഓപ്പറേഷൻ വിജയ്, 2001 ബംഗ്ലാദേശ് അതിർത്തിയിൽ നടന്ന സൈനിക പോരാട്ടം ഓപ്പറേഷൻ പരാക്രം, 2013 മുതൽ 2019 പാകിസ്ഥാൻ അതിർത്തിയിൽ നടന്ന വിവിധ പോരാട്ടങ്ങൾ എന്നിവയിലെല്ലാം ബി എസ് എഫ് സജീവമായി രംഗത്തുണ്ട്. 2005 മുതൽ യു എൻ സമാധാന സേനയിലും ബി എസ് എഫ് സേനാംഗങ്ങൾ സേവനമനുഷ്ഠിച്ചു വരുന്നു. മികച്ച സേവനം കാഴ്ചവെച്ചിട്ടുള്ള ബി എസ് എഫ് സൈനികരുടെ ശൗര്യത്തിന് തെളിവാണ് അവർ നേടിയിട്ടുള്ള മഹാവീര ചക്രവും കീർത്തി ചക്രവും അടക്കമുള്ള വിവിധ സൈനിക ബഹുമതികൾ. 2 പ്രധാന കമാൻഡുകളുടെ കീഴിലായി 186 ബറ്റാലിയനുകളും 2.5 ലക്ഷത്തിലധികം സൈനികരുമുണ്ട് ബി എസ് എഫിന്. ബി എസ് എഫിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവങ്ങളിലൊന്നായിരുന്നു ലോങ്കേവാലയിലെ യുദ്ധം. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഭാരതം സജീവമായി ഇടപെട്ടതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ പടിഞ്ഞാറൻ ഭാരതത്തെ ആക്രമിച്ചു. ആളും അർത്ഥവും കുറഞ്ഞ മരുഭൂമിയിലൂടെ ഇന്ത്യയിലേക്ക് കടന്നാൽ യുദ്ധത്തിൽ എളുപ്പം മേൽക്കൈ നേടാമെന്ന് വ്യാമോഹിച്ചായിരുന്നു പാകിസ്ഥാന്റെ നീക്കം. 4 ബി എസ് എഫ് കാരടക്കം 120 സൈനികർ മാത്രമുണ്ടായിരുന്ന ലോങ്കേവാലയിലെ ഔട്ട്പോസ്റ്റിനെ 3000 സൈനികരും 40 ടാങ്കുകളും മറ്റു വാഹനങ്ങളുമായി ആക്രമിച്ച പാകിസ്ഥാന് അവസാനം 34 ടാങ്കുകളും 200 സൈനികരും അനേകം ചെറുവാഹനങ്ങളും നഷ്ടമായി. ആ യുദ്ധം 1971 യുദ്ധത്തിൽ സൃഷ്ടിച്ച വഴിത്തിരിവ് വളരെ വലുതാണ്. അതിനും നാളുകൾക്ക് മുൻപ് തന്നെ ബംഗ്ലാദേശ് വിമോചന സേനയായിരുന്ന മുക്തിവാഹിനിക്ക്
പാകിസ്ഥാൻ സൈന്യത്തെ നേരിടാൻ ആവശ്യമായ സൈനിക പരിശീലനം നൽകിയതും BSF തന്നെയായിരുന്നു. ഭാരതത്തിൽ സ്വന്തമായി ആർട്ടിലറി റെജിമെന്റും 24 എയർക്രാഫ്റ്റുകൾ അടങ്ങുന്ന എയർവിംഗുമുള്ള ഒരേയൊരു അർദ്ധ സൈനിക വിഭാഗമാണ് BSF. ITBP-ക്കുള്ളതുപോലെ സ്വന്തമായി 400-ലധികം ബോട്ടുകൾ ഉൾക്കൊള്ളുന്ന ഒരു വാട്ടർ വിംഗും BSF-നുണ്ട്. താർ മരുഭൂമി ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടി പ്രത്യേകം സ്ഥാപിച്ച ഭാരതത്തിലെ ഏക ഒട്ടകപ്പടയും BSF-ന്റെ സ്വന്തമാണ്. ക്രീക് ക്രോക്കോഡൈൽ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന കമാൻഡോ യൂണിറ്റ് ഗുജറാത്തിലെ ചതുപ്പു നിലങ്ങളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും തടയാൻ വേണ്ടി പ്രത്യേകം രൂപീകരിച്ചിട്ടുള്ളതാണ്. BSF-ന്റെ 3 ബറ്റാലിയനുകൾ സ്ഥിരമായി ദേശീയ ദുരന്ത നിവാരണ സേനയിൽ സേവനമനുഷ്ഠിക്കുന്നു. ഭാരതത്തിന്റെ അതിർത്തിയിൽ പലയിടത്തും നുഴഞ്ഞുകയറ്റം ചെറുക്കാൻ മുള്ളുവേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ സ്ഥലത്തിന്റെ പ്രത്യേകത മൂലം വേലികൾ സ്ഥാപിച്ചിട്ടില്ല. അത്തരം സ്ഥലങ്ങളിൽ BSF തെർമൽ ഇമേജിംഗും ലേസർ ബീം ഡിറ്റക്ഷനും അടക്കമുള്ള അത്യാധുനിക രീതികൾ അവലംബിച്ചു പോരുന്നു. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഇൻസാസ് മുതൽ ജർമ്മൻ ഇസ്രായേലി നിർമ്മിതമായ വിവിധ ആയുധങ്ങളും BSF-ന്റെ പക്കലുണ്ട്. പ്രവർത്തനം തുടങ്ങി ഇന്നേവരെ 1800-ലധികം സൈനികരെ BSF-ന് വിവിധ കാരണങ്ങളാൽ നഷ്ടമായിട്ടുണ്ട്. സമാധാന കാലത്ത് അതിർത്തി സംരക്ഷിച്ച് അതിലൂടെയുള്ള കള്ളക്കടത്തും കാലിക്കടത്തും നുഴഞ്ഞുകയറ്റവും തടയുന്ന അതിർത്തി രക്ഷാസേന യുദ്ധങ്ങളുടെ സമയത്ത് ഒരു രണ്ടാം നിര ആർമിയായി തന്നെ പ്രവർത്തിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ കനത്ത യുദ്ധമില്ലാത്ത അതിർത്തികൾ സംരക്ഷിക്കുന്നതു മുതൽ എയർഫീൽഡുകളെ ശത്രുവിന്റെ കമാൻഡോ പാരാട്രൂപ്പർ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതടക്കമുള്ള വിവിധ ചുമതലകൾ BSF-ൽ നിക്ഷിപ്തമാണ്. ഒരു ഘട്ടത്തിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ വരെ നടത്തിയിരുന്ന BSF ആണ് 2001 പാർലമെന്റ് ആക്രമണത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രവും ജെയ്ഷി മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ തലവനുമായിരുന്ന ഗാസിബാബയെയും അനുയായിയെയും വധിച്ചത്. നിലവിൽ അത്തരം ചുമതലകളിൽ നിന്ന് മാറ്റപ്പെട്ട BSF-ന്റെ ചില യൂണിറ്റുകൾ നക്സൽ ശല്യം രൂക്ഷമായ ഛത്തീസ്ഗഡിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രസേനയുടെ ഭാഗമായ അതിർത്തി രക്ഷാസേന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാണ് വരുന്നത്. भारी हो जब आफतें, भारी हो जब ताकतें, फिर खून खोला तो बस दुश्मन की हैं शामतें। धरती के दूतों रक्षकों, भारत के वीरों।